ഈശാവാസ്യ ഉപനിഷത്തിലെ ശാന്തി മന്ത്രമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതാന്വയിയായ ശ്രുത്യർത്ഥത്തെ അവലംബിച്ചുകൊണ്ട് സപ്ത അവസ്ഥകളെ പഞ്ചദശിയിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച് നമ്മൾ ആ വഴിക്കാണ് വരുന്നത്. വസ്തുദൃശ്യം, സംസാരദൃശ്യം പരമ്പരാപ്രാപ്തമാണോ? ഇതാണ് നാം ചോദിച്ചത്. അപ്പോൾ ബ്രഹ്മം സാക്ഷാത് പ്രത്യക്ഷമാണ്, വസ്തു സാക്ഷാത് പ്രത്യക്ഷമാണോ പരമ്പരാപ്രത്യക്ഷമാണോ നാം എങ്ങനെയാണ് കാണുന്നത്? അതിനുദാഹരണം പറഞ്ഞപ്പോൾ അമാവാസിയുടെ അന്ന് രാത്രിയിൽ കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ട്, പോയ വൈദ്യുത പ്രകാശം തിരിച്ചു വന്നു, പ്രകാശത്തിൽ വസ്തുക്കൾ കാണാൻ തുടങ്ങി. വസ്തുക്കൾ കാണുമ്പോൾ ആദ്യം കണ്ടത് വസ്തുവാണോ പ്രകാശമാണോ? ആദ്യം കണ്ടത് സാക്ഷാത് പ്രകാശം. ആ സാക്ഷാത് പ്രകാശം തുടർന്ന് ആ പ്രകാശത്തിൽ വസ്തുക്കൾ, അതുകൊണ്ട് പരമ്പരയാ വസ്തുക്കളെ കണ്ടു. ആദ്യം വെളിച്ചം, അത് കഴിഞ്ഞ് വസ്തു പ്രകാശിതമായി. ഇത് സത്യമല്ലേ? അതുപോലെ ജ്ഞാനത്തിൻ്റെ പ്രകാശവുമുണ്ട്. നാം ഏത് വസ്തുവിനെ കാണുന്നതും നമ്മുടെ ഉള്ളിലെ പ്രജ്ഞ ഉണർന്നു കഴിഞ്ഞു മാത്രമാണ്. ആദ്യമുണ്ടാകുന്നത് ജ്ഞാനമാണ്. ആദ്യം ജ്ഞാനത്തിൻ്റെ പ്രകാശം, അതുപോലെ പുറകെ വസ്തുക്കൾ. സുഷുപ്തി അവസ്ഥയിൽ നാം ഒന്നും കാണുന്നില്ല. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഗാഢമായ സുഷുപ്തിയിലേക്ക് വഴുതി വീണ് കഴിഞ്ഞ് ഞാനൊന്നുമറിഞ്ഞില്ല, നന്നായി ഉറങ്ങി, മെല്ലെയാ ഉണർന്നു വരുന്നത്. ആദ്യം നമ്മുടെ ബോധമല്ലെങ്കിൽ ജ്ഞാനമാ പ്രകാശിക്കുന്നത്. അത് സാക്ഷാത് അപരോക്ഷമാണ്. യഥാർത്ഥത്തിൽ ജ്ഞാനം മാത്രമാണ് ഉള്ളത്. ആ ജ്ഞാനപ്രകാശം സമീപത്തെത്തുന്നു. ജ്ഞാനപ്രകാശത്തെ തുടർന്ന് പരമ്പരയാ വസ്തുക്കൾ കാണുന്നു. ജ്ഞാനപ്രകാശം പ്രഥമത പ്രകാശിക്കുന്നു, പശ്ചാത് വസ്തു പ്രകാശിക്കുന്നു. ആ ജ്ഞാനപ്രകാശം വഴി വസ്തു പ്രകാശിക്കുന്നു. സ്വയം ശ്രുതി പറയുന്നു, തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. തം ഏവ ഭാന്തം അനുഭാതി സർവം. ആ അനു പ്രയോഗം ശ്രദ്ധിക്കണം. തം ഏവ ഭാന്തം, അതുതന്നെ പ്രകാശിക്കുന്നു. തുടർന്ന് മറ്റുള്ളവയെ അത് പ്രകാശിപ്പിക്കുന്നു. അതിൻ്റെ പ്രകാശത്തിൽ ഇതം സർവം, ഈ ജഗത്ത് സർവവും പ്രകാശിക്കും. പരമ്പരാപ്രകാശിത രൂപമാണ് ജഗത്ത്. ജ്ഞാനസ്വരൂപ പരമാത്മാവിൻ്റെ പ്രഥമഭാനം ആദ്യമുളവാകുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ ജഗത്ത് ഭാസിതമാകുന്നു. ജ്ഞാനപ്രകാശമുണ്ടായില്ലെങ്കിലോ സുഷുപ്തി തുടരുന്നു, വസ്തുക്കൾ കാണാതാകുന്നു. അപ്പോൾ ആത്മപ്രകാശത്തിൻ്റെ പിന്നാലെ പരമ്പരാപ്രകാശിതമാണ്, ഭാസിതമാണ് ജഗത്ത്. ആത്മാവിൻ്റെ പ്രകാശത്തിൽ ജഗത്ത് ഭാസിക്കുന്നു. അപ്പോൾ ജഗത്ത് ഭാസിക്കുന്നതിൻ്റെ കാരണം പ്രഥമം ആത്മപ്രകാശം തന്നെയാണ്. ആത്മപ്രകാശം പ്രകടമായിക്കഴിഞ്ഞാൽ പിന്നെയും ജഗത്ത് പ്രകാശിക്കുന്നുവോ?
ജഗത്തു പ്രകാശിച്ചാൽ പിന്നെയും ആഭാസിതമായി തുടരുന്നില്ല. ജ്വാലയെ കാണാൻ മറ്റൊരു ജ്വാലയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ജഗത്തു പ്രകാശിക്കുമ്പോൾ ആത്മാവ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പറയുന്നു, പരമാത്മാവ് സമീപത്തല്ല, ഭാസമല്ലെങ്കിൽ ഇത് അജ്ഞാനത്തിൻ്റെ തന്നെ രണ്ട് ആവരണങ്ങളുടെ പ്രഭാവമാണ്. രജ്ജു സർപ്പസ്ഥലത്ത് ഇവിടെ രജ്ജുവില്ല, രജ്ജു കാണുന്നില്ല. ഇത് അജ്ഞാനത്തിൻ്റെയും ആവരണത്തിൻ്റെയും തന്നെ മഹിമയാണ്. രജ്ജു കാണാതിരിക്കുന്നത് അജ്ഞാനമാണ്, രജ്ജുവിനെ മറയ്ക്കുന്നത് ആവരണമാണ്. ഇതാണ് ശ്രുതി അധിഷ്ഠിതമായ ചിന്താരീതിയുടെ പ്രത്യേകത. പൂർണമിതം, പൂർണമതഹ കണ്ടു. ആ പൂർണ്ണ പരമാത്മാവ് ആദ്യം അതഹ ആണ്, പിന്നെ അത് മറച്ച് ജഗത്തു ഭാസിച്ച് ഇതമായി. ഇതമെന്നാൽ ദൃശ്യപ്രപഞ്ചം. ഇത് അജ്ഞാനത്തിൻ്റെ മറ്റൊരു ശക്തിയാണ്, വിക്ഷേപശക്തി. വിക്ഷേപശക്തി ആവൃത്ത ബ്രഹ്മത്തിൽ അന്യവസ്തുവിനെ കാണിക്കുന്നു. ദൃഷ്ടാന്തമാണ് രജ്ജു സർപ്പം. രജ്ജു സ്വരൂപം അജ്ഞാനമേവം ആവരണം കൊണ്ട് മറയുന്നു. സർപ്പരൂപത്തിൽ കാണുന്നത് വിക്ഷേപമാണ്. അതുപോലെ തന്നെ ബ്രഹ്മം പ്രപഞ്ചരൂപേണ കാണപ്പെടുന്നു. അത് വിക്ഷേപശക്തിയുടെ പരിണാമമാണ്. ഇതം കാരാസ്പദം നാനാരൂപത്തിലാണ്. ഏകസ്വരൂപ പരമാത്മാവിൽ നാനാത്വം കാണുന്നു. നാനാത്വത്തിൽ ഏകത്വം കാണണമെങ്കിൽ ഈ ശാന്തിമന്ത്രം തന്നെയാണ് ഭാവന ചെയ്യേണ്ടത്. ഈ സംസ്കൃതിയിൽ നിന്ന് എത്ര അകലെയാണ് നാമെന്നറിയാൻ ഇത് നോക്കിക്കണ്ടാൽ മതി. നാനാത്വം കൂടുകയല്ലാതെ വിദ്യാഭ്യാസം കൊണ്ട് നാനാത്വം കുറയുന്നില്ല. എത്ര യൂണിവേഴ്സിറ്റികൾ, എത്ര സ്ഥാപനങ്ങൾ നാനാത്വത്തിൽ ഏകത്വമെന്ന മഹത്വമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴും നാനാത്വ കൽപ്പന കൂട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകത്വത്തിൻ്റെ അന്വേഷണം പോലും നടക്കുന്നില്ല. നാനാത്വ കൽപ്പനയ്ക്ക് വളരുവാനുള്ള വിത്തും വളവും ആധുനികത തന്നെ. ചന്ദ്രനേകം, എന്നാൽ തിമിരരോഗിക്ക് അനേകം ചന്ദ്രനെ കാണാം. രാത്രിയിൽ ഒറ്റയ്ക്ക് നോക്കിയാൽ, അതുപോലെ തന്നെ സ്വപ്നത്തിൽ അനന്ത പ്രപഞ്ചങ്ങൾ കാണാം. സ്വപ്നത്തിൽ നോക്കിയാൽ അനേക പ്രപഞ്ചം കാണുവാൻ പറ്റും. അതുപോലെ ഏകരസമായ അദ്വിതീയ ബ്രഹ്മത്തിൽ വിക്ഷേപശക്തി കൊണ്ട് അനന്ത പ്രപഞ്ചം കാണപ്പെടുന്നു. ആവരണം ആച്ഛാദനശക്തിയാണ്, വിക്ഷേപം അനന്തവാസനാ പരിണാമമാണ്. അതുകൊണ്ട് നാം കാണുന്ന ഇതമെന്ന ജഗത്ത് ആവരണത്തിൻ്റെയും വിക്ഷേപത്തിൻ്റെയും ചേർച്ചയിൽ ബ്രഹ്മത്തെ ആവരണവും അജ്ഞാനവും കൊണ്ട് മറച്ച് ജഗത്തിനെ വിക്ഷേപിച്ചതാണ്. പൂർണാത് പൂർണമുദച്ഛ്യതേ, പൂർണമത പൂർണമിതം രണ്ടും കണ്ടു. പൂർണാത് പൂർണമുദച്ഛ്യതേ, ഇവിടെ ഉദ്ദേശ്യ വിധേയ വിപരീതമാണ്. ഉദച്ഛ്യതേ പൂർണ പൂർണാത്, ഇത് പരോക്ഷജ്ഞാന വർണ്ണനമാണ്. ഇവിടെ പൂർണാത് ഗമനം ജ്ഞാനമാണ്, ജ്ഞാതമാണ്, പ്രത്യക്ഷമാണ്. ഹേതു അതിൻ്റെ കാരണം
ജിജ്ഞാസയാകുന്നു. ഭൃഗുവൈ വാരുണീർ വരുണം പിതരമുപസസാര അതീകി ഭഗവോ ബ്രഹ്മേതി എന്ന് ഭൃഗുവല്ലിയിൽ കാണാം. തൈത്തരീയം ഭൃഗുവല്ലിയിൽ ഭൃഗുവൈ വാരുണീർ വരുണം പിതരമുപസസാര അധീഹി ഭഗവോ ബ്രഹ്മേതി. ഭൃഗു തൻ്റെ പിതാവിൻ്റെ അടുത്തു ചെന്ന് പറഞ്ഞു, ഭഗവൻ ബ്രഹ്മത്തെ മനസ്സിലാക്കി തരുവാൻ. വരുണൻ ഭൃഗുവിന് മനസ്സിലാക്കി കൊടുത്തു. യഥോ വാ ഇമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് ജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. യഥോ വാ ഇമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. ഇമാനി ഭൂതാനി യേ പ്രത്യക്ഷാമിദ്ധകാര്യവർഗ യതോ ജായന്തി ഏതിൽ നിന്നുണ്ടായി അത് ബ്രഹ്മമാണ്. ഈ ഭൂതങ്ങൾ ഏതിൽ നിന്നുണ്ടായോ അത് ബ്രഹ്മമാണ്. അതിൻ്റെ വിജിജ്ഞാസയെ ചെയ്യുക, അതിൻ്റെ കാരണത്തെ അന്വേഷിക്കുക. വിജ്ഞയും ദ്രഷ്ടുമിച്ഛ വിജിജ്ഞാസ. എന്നാൽ ബ്രഹ്മവിചാരം എങ്ങനെ ചെയ്യണം? ഭൃഗുവിനോട് വരുണൻ വീണ്ടും പറഞ്ഞു, തപസാ ബ്രഹ്മജിജ്ഞാസസ്വ തപോ ബ്രഹ്മേതി. തപസ്യയില്ലാതെ ബ്രഹ്മജ്ഞാനമുണ്ടാകില്ല. പ്രഥമത തപം തന്നെ ബ്രഹ്മം എന്ന സത്യമറിഞ്ഞ് ജീവിക്കണം. സാധനയിൽ അതിശയകരമായ ആദരവും പ്രയത്നവും ഉണ്ടാവാൻ പറയുന്നു. തപസ്സു തന്നെ ബ്രഹ്മം. ഇത് ജിജ്ഞാസ്യമാണ്, വിധേയമാണ്. അതുകൊണ്ട് സൂത്രകാരൻ ബ്രഹ്മലക്ഷണം പറയുന്നു, ജന്മാദ്യസ്യയത. ഇവിടെ തദ്ബ്രഹ്മ വാക്യശേഷം ഭാഷ്യകാരൻ ആദ്യ ശങ്കരാചാര്യർ പറയുന്നു, അതഹ ബ്രഹ്മവിധേയമാണ്. അതുപോലെ ഇവിടെ പൂർണ്ണമുദച്ഛ്യതേ യസ്മാത് തത് പൂർണ്ണബ്രഹ്മം എന്നിങ്ങനെ അർത്ഥം. യതോ വാ ഇമാനി ഭൂതാനി എന്നിങ്ങനെ വാക്യം കൊണ്ട് ഭൃഗുവിന് ആദ്യം പരോക്ഷജ്ഞാനമുണ്ടായി. ജന്മം, സ്ഥിതി, ലയം ഈ മൂന്നും പറയുന്നതുകൊണ്ട് ഉപാദാന കാരണം നിശ്ചയമായി. ഏതിൽ നിന്നുണ്ടായി? അത് ജന്മം. ഏതിൽ നിലനിന്നു? അത് സ്ഥിതി. ഏതിൽ ലയിച്ചു? അത് ലയം. ഈ മൂന്നും പറയുന്നതുകൊണ്ട് വസ്തുവിൻ്റെ ഉപാദാന കാരണം, ശ്രേഷ്ഠ കാരണം ഭൃഗുവിന് മനസ്സിലായി. കുംഭാരൻ മണ്ണിന് നിമിത്ത കാരണമാണ്. അദ്ദേഹമാണ് ഘടം ഉണ്ടാക്കിയത്. എന്നാൽ ഘടം അയാളിൽ ലീനമല്ല. വെള്ളത്തിൽ ഉപ്പും ശർക്കരയുമെല്ലാം ലീനമാകും, എന്നാൽ അതിൽ നിന്ന് ഉൽപ്പന്നമാവില്ല. ഉപാദാന കാരണം കാര്യസ്ഥലത്ത് അവശ്യം നിലകൊള്ളുന്നു, എന്നാൽ കാണാത്തത് എന്തുകൊണ്ട്? അതിന് തപസ്സ ബ്രഹ്മവിജിജ്ഞാസസ്വ. തപസ്സെന്ത്? വനത്തിൽ പോയി തപസ് ചെയ്യുന്നതാണോ? അതെല്ലാവർക്കും സംഭവമല്ല. തപ ആലോചന യസ്യ ജ്ഞാനമയം തപ എന്നതനുസരിച്ച് ഗഹനമായി വിചാരം ചെയ്യുക, അതാണ് തപസ്. എന്നാൽ തദർത്ഥം തപസ്യയും വനത്തിലൊക്കെ പോയുള്ള തപസ്സും അനിവാര്യം തന്നെ. ഭൃഗു ഏകാന്തത്തിൽ തപസ്സും തപസ്യയും ആലോചനയും ചെയ്തു.
എന്നാൽ സർവപ്രഥമ സഫലതയുണ്ടായില്ല. അന്ധത്തെ അറിയാതെ, അവസാനത്തെ അറിയാതെ പിന്മാറുകയില്ല എന്ന് തീരുമാനിച്ച ഭൃഗുവിൻ്റെ ആലോചനയിൽ കാരണമായ അന്നത്തെ ഭൃഗു ബ്രഹ്മമെന്ന് നിനച്ചു. എന്നാൽ ആലോചനത്തിൻ്റെ ആവൃത്തിയാൽ അപ്രകാരമായെങ്കിലും അവസാനം ആനന്ദോ ബ്രഹ്മേതി വ്യജാനാത്, അന്നം ബ്രഹ്മേതി വ്യജാനാത് എന്ന് തൈത്തരീയത്തിൽ തുടങ്ങി ആനന്ദോ ബ്രഹ്മേതി വ്യജാനാത്, അതുകൊണ്ട് തപസ്സിൻ്റെ ആവൃത്തിയിൽ ഉപദേശവും ലഭിച്ചു, തപസ്സും ചെയ്തു. ഉപദേശം കൊണ്ട് പരോക്ഷജ്ഞാനം ഭൃഗുവിനുണ്ടായി. തൈത്തരീയ ആരണ്യകത്തിൽ ഭൃഗുവല്ലിയിൽ വിസ്തൃതമായി ഈ ചർച്ചയുണ്ട്. അന്നം ബ്രഹ്മേതി വ്യജാനാത്, കാരണങ്ങളെ അന്വേഷിക്കുവാനും അതിൽ വിശേഷിച്ച് ജിജ്ഞാസയുണ്ടാകുവാനും വിജിജ്ഞാസ കൊണ്ട് കാര്യങ്ങളെ പൂർണ്ണമായി പഠിക്കുവാനും പറയുന്ന ഭൃഗുവല്ലിയിൽ ആ ഭൃഗു തപസ്യ കൊണ്ട്, ആലോചന കൊണ്ട് യസ്യ ജ്ഞാനമയം തപ, ജ്ഞാനം തന്നെയാണ് തപസ്, ആലോചന ഗഹനമായ വിചാരം അതാണ് തപസ്, അതിൻ്റെ തലം കൊണ്ട് ജ്ഞാനത്തിൻ്റെ ഫലമായി അന്നം ബ്രഹ്മമെന്ന് തോന്നിയ സ്ഥലത്തുനിന്ന് ആനന്ദം ബ്രഹ്മേതി വ്യജാനാത്, ആനന്ദം തന്നെയാണ് ബ്രഹ്മം, അതുകൊണ്ട് തപസ്സിൻ്റെ ആവൃത്തിയിൽ ഉപദേശവും ലഭിച്ചു, തപസ്യയും ചെയ്തു. ഉപദേശം കൊണ്ട് പരോക്ഷജ്ഞാനം ഭൃഗുവിനുണ്ടായി. അതുപോലെയുള്ള ജ്ഞാനത്തിൻ്റെ പൂർണമുദച്ഛ്യത സൂചിതമായിരിക്കുന്നു. അപ്പോൾ അത് പൂർണം, ഇത് പൂർണം, പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യത അടുത്ത പാദമാണ്. പൂർണസ്യ പൂർണമാദായ, ഇത് അപരോക്ഷജ്ഞാന നിർദ്ദേശമാണ്. പാദ്യം അത് പൂർണം, സർവാന്തരമായ ആത്മാവായ സർവജ്ഞാനമയമായ പൂർണമായ ബ്രഹ്മത്തിൻ്റെ ഉല്ലേഖം. രണ്ട്, ആ പൂർണത്തിൽ പരമ്പരയാ പ്രതിഷ്ഠിതമായ, പരമ്പരയാ പ്രകാശിതമായ, പരമ്പരയാ സൃഷ്ടമായ ബ്രഹ്മം, ആ ജ്ഞാനം പ്രത്യക്ഷമായി കഴിഞ്ഞു മാത്രം പ്രത്യക്ഷമാകുന്ന ജഗത്തിൻ്റെ പൂർണ്ണത. ആ ജഗത്ത് പൂർണ്ണം, ബ്രഹ്മത്തിൽ നിന്നുണ്ടായത്. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്തു മാറ്റിയാൽ ഇത് അപരോക്ഷജ്ഞാന നിർദ്ദേശമാണ്. പൂർണ്ണ ജഗത്തിൻ്റെ പൂർണ്ണം ബ്രഹ്മമാണ്. പൂർണ്ണത്തിൻ്റെ കാരണാത്മക പൂർണ്ണം, അതാണ് പൂർണ്ണത്തിൻ്റെ അധിഷ്ഠാനാത്മക പൂർണ്ണം, അത് തന്നെ. ആ പൂർണ്ണത്തെ ഗ്രഹിക്കുന്നതിന് എന്തഭിപ്രായം? ഈ സമയത്തുകൂടി കാര്യഗ്രഹണത്തിൽ കാരണഗ്രഹണമുണ്ടാകുന്നുണ്ട്. ഏത് കാര്യത്തെ ചിന്തിച്ചാലും കാരണഗ്രഹണമുണ്ടാവും. ഈ പൂർണ്ണബ്രഹ്മത്തിൽ, പൂർണ്ണമായ ജഗത്തിനെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആ ശാന്തിമന്ത്രത്തിൻ്റെ ചാരുതയെ സ്മരിച്ചുകൊണ്ട് ആ പൂർണ്ണബ്രഹ്മത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.